സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, ഒരു ബാലൻ കാട്ടിൽ നിന്ന് ചെറിപ്പഴങ്ങൾ ശേഖരിച്ചാണ് ജീവിച്ചിരുന്നത്. അവൻ കാട്ടിൽ പോയി ചെറിപ്പഴങ്ങൾ ദിവസേന ശേഖരിച്ച് സ്ഥിരമായി ഒരു സ്ത്രീയുടെ കയ്യിലാണത് വിൽക്കുന്നത്. ആ സ്ത്രീ അവനിൽ നിന്ന് സ്ഥിരമായി ചെറിപ്പഴങ്ങൾ ശേഖരിച്ച് തൂക്കി നോക്കി അവനതിൻ്റെ പണം നൽകുമായിരുന്നു. ഒരു ദിവസം ഈ സ്ത്രീ ഈ ബാലനോട് ചോദിച്ചു, മോനൊരിക്കലും ഞാൻ ചെറിപ്പഴങ്ങൾ തൂക്കുന്നത് നോക്കാറില്ലല്ലോ, നിനക്കൊരിക്കലും സംശയം തോന്നിയിട്ടില്ലേ ഞാൻ നിന്നെ പറ്റിക്കുകയാണെന്ന്? എന്നാൽ ഈ ബാലൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങളെന്നെ പറ്റിക്കുന്നതായി എനിക്കൊരിക്കലും സംശയം തോന്നിയിട്ടില്ല. ഇനി പറ്റിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് നഷ്ടമാകുന്നത് കുറച്ച് ചെറിപ്പഴങ്ങളായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയായിരിക്കും. നമ്മളുടെ മനസ്സാക്ഷി അത് ഒരു വലിയ ഘടകമാണ്. നമ്മൾ സ്വന്തം മനസ്സാക്ഷിയെ നഷ്ടപ്പെടുത്താതെ ഒരിക്കലും തെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആരെയും പറ്റിക്കുവാനും നമുക്ക് കഴിയുകയില്ല. തട്ടിപ്പും വെട്ടിപ്പും നടത്തി സ്വത്ത് സമ്പാദിക്കുമ്പോൾ സ്വയം മിടുക്കനാണെന്ന് ഒരു അഹങ്കാരം പലപ്പോഴും തോന്നും. എന്നാൽ ഓരോ പറ്റിക്കലുകളും മനസ്സാക്ഷിയിൽ ഓരോരോ പോറലുകളായി വീണുകിടക്കും. അതാണ് തലവരയായി മാറ്റപ്പെടുന്നത്. തലവര എഴുതിക്കഴിയുമ്പോൾ അത് നമുക്ക് ദുഃഖത്തിന് കാരണമായിട്ട് തീരും. തലവര തലമുറകളോളം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ചെറിയ തെറ്റുകൾ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ ചിലപ്പോൾ പറ്റിക്കും. ചെറിയ കള്ളങ്ങൾ പറയും, ചെറിയ ചെറിയ മോഷണങ്ങൾ നമ്മൾ നടത്തും. ഇങ്ങനെ ചെറിയ ചെറിയ മനസ്സാക്ഷിക്ക് മുറിവേൽക്കുന്നത് പിന്നീട് നമ്മളുടെ സത്യസന്ധത ഇല്ലാതാക്കുവാൻ ഇടയാകും. നമ്മളുടെ കർത്താവായ യേശുമിശിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുവൻ തൻ്റെ മനസ്സാക്ഷി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താണ് പ്രയോജനം? ഒരു ധനാഢ്യനായ മനുഷ്യനോടാണ് കർത്താവ് അങ്ങനെ ചോദിക്കുവാൻ ഇടയാകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വളർച്ചയിൽ ചെറിയ ചെറിയ ചില കള്ളങ്ങൾ, തെറ്റുകൾ, അതൊക്കെ നമുക്ക് പലപ്പോഴും ചില ചെറിയ സന്തോഷവും നേട്ടവും ഒക്കെ നമുക്ക് നൽകും. എന്നാൽ അത് നമ്മളുടെ മനസ്സാക്ഷിയെ നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ്. ഇപ്രകാരം ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ബാക്ക് എന്നാണ്, അദ്ദേഹം പറയുന്നു, യുവർ കൺസൈൻസ് ഈസ് ദി മെഷർ ഓഫ് ദി ഹോണസ്റ്റി ഓഫ് യുവർ സെൽഫിഷ്നസ്. നമ്മളുടെ മനസ്സാക്ഷിയെ നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി.